കൂടി ഭൂമി വിട്ടു നൽകുകയാണെങ്കിൽ അയ്യന്തോളിലെ അപ്പൻ തമ്പുരാന്റെ ശവകുടീരം എല്ലാ തരത്തിലുമുള്ള ആദരവോടും കൂടി സാഹിത്യ അക്കാദമി സംരക്ഷിക്കുമെന്നും അപ്പൻ തമ്പുരാൻ സ്മാരകത്തിന്റെ പൈതൃകം സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്നും അക്കാദമി സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ ടിസിവി ഫോളോ അപ്പ്. അപ്പൻ തമ്പുരാൻ സ്മാരകത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ടിസിവി നൽകിയ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അക്കാദമി സെക്രട്ടറി കെ പി മോഹനൻ. പി ഡബ്ല്യു ഡി ഭൂമി വിട്ടു നൽകുന്നില്ലെങ്കിൽ പൊതുവഴിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അപ്പൻ തമ്പുരാൻ ശവകുടീരം അപ്പൻ തമ്പുരാൻ സ്മാരകത്തിനകത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ തയ്യാറാണ്. ഇതിന് മുഴുവൻ ജനങ്ങളുടെയും പ്രാതിനിധ്യത്തോടെയുള്ള ഒരു സമിതിയുടെ തീരുമാനം ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശവകുടീരം മാറ്റി സ്ഥാപിക്കുന്നതായിരിക്കും ഗുണകരം. അപ്പൻ തമ്പുരാന്റെ സ്മരണ പുതുക്കുന്ന ഓരോ വർഷവും ഇക്കാര്യം ആലോചിക്കാറുണ്ടെന്നും തങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവഴിയുടെ നടുവിൽ ഇത്രയും മഹാനായ ഒരു മനുഷ്യന്റെ ശവകുടീരം ഈ വിധം കിടക്കുന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്നും സെക്രട്ടറി പറഞ്ഞു. പി ഡബ്ല്യു ഡി ഞങ്ങൾക്ക് ഭൂമി വിട്ടു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൻ തമ്പുരാൻ്റെ ശവകുടീരം അത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആദരവോടും കൂടി ഞങ്ങൾ അക്കാദമി അത് സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ നിന്ന് ആ ശവകുടീരം ഇളക്കി മാറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്പൻ തമ്പുരാൻ സ്മാരകത്തിനകത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാൻ മുഴുവൻ ജനങ്ങളുടെയും ഒരു പ്രാതിനിധ്യത്തോടു കൂടിയിട്ടുള്ള സമിതി തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും ചെയ്യാം. അപ്പൻ തമ്പുരാൻ സ്മാരകത്തിന്റെ പൈതൃക മൂല്യം വളരെ വിലപ്പെട്ടതാണ്. ആ പൈതൃക മൂല്യമുള്ള കെട്ടിടവും പരിസരവും സംരക്ഷിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അക്കാദമി ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോസ്റ്റ്ഫോർഡുമായി ചേർന്ന മൊത്തം സ്ഥലം റീസർവേ ചെയ്ത സർവേ മാപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ്ഫോർഡ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ലഭിച്ച 34 സെന്റ് ഭൂമിയിൽ 5 കോടി രൂപ ചിലവഴിച്ച സ്മാരകത്തിന് മുന്നിൽ ആധുനിക കെട്ടിട സമുച്ചയം നിർമ്മിക്കും. 2 നിലകളിലായി ഓഡിറ്റോറിയവും താഴെ പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യവും അടങ്ങിയതായിരിക്കും പുതിയ കെട്ടിട സമുച്ചയം. ഇതിന്റെ പ്ലാൻ നിർവാഹക സമിതി അംഗീകരിച്ചു കഴിഞ്ഞു. ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും കെ പി മോഹനൻ പറഞ്ഞു. അപ്പൻ തമ്പുരാൻ സ്മാരകത്തിന്റെ പൈതൃക മൂല്യം അതൊരു വളരെ പൈതൃക മൂല്യമുള്ള ഒരു കെട്ടിടവും പരിസരവുമാണ്. അതുകൊണ്ട് ആ പൈതൃക മൂല്യം മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ മറ്റെന്ത് രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റും, അക്കാദമിക്ക് നടത്താൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരു 5.5 കോടി രൂപയോളം ചിലവ് വരുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് ഞങ്ങൾ ആ 34 സെന്റ് ഭൂമിയിൽ നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ്ഫോർഡ് തയ്യാറാക്കിയിട്ടുള്ള പ്ലാന് ഞങ്ങൾ നിർവാഹക സമിതി അംഗീകരിച്ചു. അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞങ്ങളത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. നിലവിൽ അപ്പൻ തമ്പുരാൻ സ്മാരകത്തിലുള്ളത് കൈരളി ഗ്രാമമാണ്. ഇവിടെ താമസിച്ച് എഴുതാനുള്ള സൗകര്യമുണ്ട്. ആ കെട്ടിടത്തിന്റെ ജീർണതകൾ പരിഹരിച്ചുകൊണ്ട് പൈതൃകം സംരക്ഷിക്കാനാണ് അക്കാദമിയുടെ ശ്രമമെന്നും സ്മാരകവുമായി ബന്ധപ്പെട്ട മറിച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും അക്കാദമി സെക്രട്ടറി പറഞ്ഞു. TCV തൃശൂർ.